ഞാൻ 74 തുടങ്ങിയ പോസ്റ്റ് ഒട്ടിക്കൽ ഈ കയാം തിയേറ്ററിൽ പോസ്റ്റ് ഒട്ടിക്കാൻ തുടങ്ങിയത് 83 തുടങ്ങിയതാണ് ഇത്രയും കാലമായിട്ട് പോസ്റ്റ് ഒട്ടിച്ചിട്ട് ഇത്രയും കഷ്ടകാലം വന്നിട്ടില്ല കുറേ ജനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കുറേ കമ്പനിക്കാർ ഇപ്പോൾ ഒരു സഹായവും ഇല്ല ആക്കൊരു വാടക വീടുമാണ് തിരുവയിലാണ് സംഭവം ഇവിടുത്തെ ജോലി ഓപ്പറേറ്റർ പണിയുണ്ട് ഡോറ് ടിക്കറ്റ് മുറിക്കലെ ഒക്കെയായിട്ട് ഇതെല്ലാം ഞാനൊരു 10-22 കൊല്ലമായി ഈ ഫീൽഡിൽ തന്നെ ഇതല്ലാതെ വേറൊരു ജോലി നമുക്ക് അറിയൂല തെങ്ങ് വെറും പുറമ്പൊക്കെ ആൾക്കാരാണ് ഏഹ് ഒരു ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ വിലയും കൂടി ഞങ്ങൾക്കില്ല ഒരു ഫുട്പാത്തിലെ കച്ചവടം ഓറഞ്ച് വിൽക്കുന്ന ആൾക്കാർ മറ്റേ മറ്റുള്ള പച്ചക്കറി കച്ചവടം അതിൻ്റെ വിലയും കൂടി ഞങ്ങൾ സിനിമ തിയേറ്ററിൽ എത്രയും ഒന്നര രണ്ട് വർഷമായി ഒന്നര വർഷം കഴിഞ്ഞില്ലേ പൂട്ടിയിട്ടിടും അതിന് ഉള്ളിൽ ഒരു ഒന്നൊന്നര മാസം തുറന്നിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ പൂട്ടി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ സാമ്പത്തികമായി നമുക്ക് മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കാരണം ഇത് ഒരു വരുമാനമാർഗം നമ്മുടെ ജീവിതമാർഗം കൂടിയായിരുന്നു അതെല്ലാം ഇപ്പോൾ വഴിമുക്കി നിൽക്കുകയാണ് അത് കാരണം നമ്മൾ മാത്രമല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെയുള്ള തൊഴിലാളികളും എല്ലാവരും അവർ എല്ലാവരും ബുദ്ധിമുട്ടിലാണ് അവരൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് ഇവിടെ മൊത്തം 10 സ്റ്റാഫ് ഉണ്ട് മുതലാളി ആകെ കഷ്ടപ്പാടത്തിലാണ് അവർക്കും ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടത് അവൻ പത്മരാജ് എല്ലാം അതേപോലെ തന്നെ വരുന്നുണ്ട് ആദ്യമൊന്നും ഒരു കുറക്കലൊന്നുമില്ല 3 ദിവസം കൂടുമ്പോൾ പ്രൊജക്ടറൊക്കെ എന്നും നമ്മൾ വർക്ക് ചെയ്യിക്കും ജനറേറ്റർ 1/2 മണിക്കൂർ ഓടിക്കണം അതും ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അത് കേടാവുന്നില്ല 3 ദിവസം കൂടുമ്പോൾ നമ്മളൊക്കെ ചെയ്യും ഈ കണ്ടീഷനിൽ തുറന്നു പോയാൽ നമുക്ക് തന്നെ തിയേറ്റർ പൂട്ടിട്ടിട്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കിടക്കുമ്പോൾ മെയിൻ്റനൻസ് ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ അത് നമുക്ക് മന്ത്ലി ഇപ്പം നമ്മളെ പോക്കറ്റിൽ നിന്ന് എല്ലാം ചിലവായിക്കൊണ്ടിരിക്കുക ഈ വരുമാനമാണെങ്കിൽ ഇല്ലായിരുന്നു ഗവൺമെൻറ്റാണെങ്കിൽ ഗവൺമെൻറ് നമ്മളെ തിരിഞ്ഞു നോക്കണില്ല മന്ത്രി ബിൽഡിംഗ് ടാക്സ് ഒഴിവാക്കാൻ തോന്നി പക്ഷേ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അവർ അത് ഓർഡർ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതൊന്നും അനുവദിച്ചു തന്നിട്ടില്ല ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രി തന്നെ തകർന്നു പോകും എന്താ വെച്ചാൽ തിയേറ്റർ ഓണേഴ്സ് എല്ലാം കേരളത്തിലെ എല്ലാം ഒരുവിധം എല്ലാ തിയേറ്റേഴ്സും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇത് നീണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കണം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് തരിക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് ആദ്യം ചെയ്യേണ്ടത് ഇനി അതല്ലെങ്കിൽ ഗവൺമെൻറ് അതിനുള്ളൊരു ബദൽ സംവിധാനം വേറെ ഇവിടുത്തെ സ്റ്റാഫിനും ഇവിടുത്തെ ഇതിനൊക്കെ ആയിട്ട് ചെയ്യേണ്ടതാണ്